കീം 2024 കേരള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് ഫലം ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസരം. കേരളത്തിലെ MBBS, BDS, ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി എന്നീ മെഡിക്കൽ കോഴ്സുകളിലേക്കും അഗ്രികൾച്ചർ, ഫോറസ്ട്രി, BSc ഹോണേഴ്സ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ്, BSc ഹോണേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ് സയൻസ്, BTech ബയോടെക്നോളജി അണ്ടർ KAU, വെറ്റിനറി, ഫിഷറീസ് എന്നീ അനുബന്ധ കോഴ്സുകളിലേക്കും പ്രവേശനത്തിനായുള്ള സംസ്ഥാന റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിലേക്ക് വിദ്യാർത്ഥികൾ അവരവരുടെ നീറ്റ് UG 2024 ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് കീം 2024 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും NTA നടത്തിയ നീറ്റ് UG 2024 പരീക്ഷയിൽ നിശ്ചിത യോഗ്യത നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ നീറ്റ് UG 2024 ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിക്കുന്നതിന് 2024 ഓഗസ്റ്റ് 11:59 PM വരെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.government.in എന്ന വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാണ്. നിശ്ചിത സമയത്തിനകം നീറ്റ് പരീക്ഷാ ഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായി സമർപ്പിക്കാത്ത അപേക്ഷകരെ 2024 മെഡിക്കൽ കോഴ്സുകളിലേക്കും മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടുത്തുന്നതല്ല. തപാൽ വഴിയോ നേരിട്ടോ സമർപ്പിച്ച രേഖകൾ അപേക്ഷകളോ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. നീറ്റ് റാങ്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം കീമിൻ്റെ വെബ്സൈറ്റായ cee.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം അപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് പ്രൊഫൈലിൽ കയറുമ്പോൾ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊസീഡ് ടു നീറ്റ് റിസൾട്ട് സബ്മിഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ നീറ്റ് റോൾ നമ്പരും നീറ്റ് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ നീറ്റ് സ്കോറിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി പ്രിന്റ് നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ടിൽ ഞെക്കിയ ശേഷം പ്രിൻ്റ് ചെയ്തോ PDF ആയോ സൂക്ഷിക്കുക.